ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് എപ്പെക്സ് ലെജൻസിൻ്റെ ഓരോ ലെജൻസിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. ആ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ ക്യാരക്ടർ എബിലിറ്റീസ്, ഓരോ ലെജൻസിൻ്റെ എബിലിറ്റീസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇതുവരെ ഒരു 8 ക്യാരക്ടറൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. ഒരു അൺലോക്ക് ആകുമ്പോൾ ബാക്കിയുണ്ട്. ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും ക്യാരക്ടേഴ്സ്, അതേപോലെ ആ ഒരു എബിലിറ്റീസൊക്കെ ഞാൻ കാണിച്ചുതരാം. അതേപോലെ അതിൽ ഏതൊക്കെയാണ് നല്ല ബെറ്റർ സൂപ്പറായിട്ടുള്ള ലെജൻസ് എന്നും പറയാം. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബ്ലഡ് ഹൗണ്ടാണ്. അപ്പോൾ അങ്ങേരുടെ ഒരു എന്താ പറയുക, ഈ ഫസ്റ്റ് ഒരു എബിലിറ്റി, അതായത് ഒരു പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത് ഈ ട്രാക്കർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇയാൾ ബേസിക്കലി ഓരോ എന്താ പറയുക, എനിമീസിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു എബിലിറ്റിയുള്ള ഒരു ആളാണ് ഈ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു എനിമി പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ക്ലൂസൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ആ ഒരു അയാൾ പോയ ലൊക്കേഷനും അയാളുടെ പോയ എന്താ പറയുക, സ്ഥലങ്ങളുടെ ഓരോ കാൽപ്പാടുകൾ അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അതൊക്കെയാണ് ട്രാക്കർ എന്ന് പറയുന്നത്. അടുത്ത് ഐ ഓഫ് ഓൾ ഫാദർ എന്ന് പറയുന്നത്, അത് ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു എബിലിറ്റി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ സ്കാൻ ചെയ്യും, ആ ഏരിയയിലത്തുള്ള ആൾക്കാരുടെ ലൊക്കേഷൻസൊക്കെ ഇതിൽ കാണിക്കും. അതാണ് ആ ഒരു ഐ ഓഫ് ഓൾ ഫാദർ എന്ന് പറയുന്നത്. അടുത്ത് ബീസ്റ്റ് ഓഫ് ദ ഹൺഡ്രഡ് ഓൺ എബിലിറ്റിയാണ് ലാസ്റ്റ് ഫൈനൽ എബിലിറ്റി. അതായത് 150 സെക്കൻഡ്സിന് ഭയങ്കരമായിട്ട് സ്പീഡ് കൂടും, എല്ലാ ആൾക്കാരുടെ പൊസിഷനും കാണാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് ഈ ഒരു ബീസ്റ്റ് ഓഫ് ദ ഹണ്ട് എന്ന് പറയുന്നത്. അതായത് 150 സെക്കൻഡ്സിന് ചെയ്യാൻ പറ്റും, അതാണ് ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ബ്ലഡ് ഹൗണ്ടിൻ്റെ എബിലിറ്റി. ഈ ഒരു ബീസ്റ്റ് ഓഫ് ദി ഹണ്ട് ഇടുമ്പോൾ അയാളുടെ സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കൂടും. നോർമലായി കളിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞൊരു ട്രൂപ്പാണ് ഈ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെജൻഡ് എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് ലെജൻഡ് എന്ന് പറയുന്നത് ഗിബ്രാൾട്ടാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഗിബ്രാൾട്ടർ, അപ്പോൾ അയാളുടെ ഒരു നോക്കാം. മെയിൻലി ഇയാളൊരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ഫസ്റ്റ് പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ഗൺ ഷീൽഡാണ്. അതായത് എയിമിങ് ഡൗൺ സൈ ഡെപ്ലോയ്സ് എ ഗൺ ഷീൽഡ്, അതായത് ഒരു ഷീൽഡ്, നമ്മൾ ഒരു എയിം ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഷീൽഡ് വരും നമുക്ക് വെക്കാൻ പറ്റുന്നത്. ആ ഒരു ഷീൽഡാണ് അയാളുടെ മെയിനായിട്ടുള്ള ഒരു പാസീവ് എബിലിറ്റി. അതെപ്പോൾ വേണമെങ്കിലും കിട്ടും, എയിം ഡൗൺ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അയാളുടെ ഒരു എന്താ പറയുക, ടാക്ടിക്കലായിട്ടുള്ളൊരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഷീൽഡ് ഉണ്ടാക്കും ഒരു പൊസിഷൻ. ആ ഷീൽഡിനുള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻകമ്മിങ് ഷോട്ട്സ് ഒന്നും കിട്ടില്ല. അതായത് ഒരു ഷീൽഡ് ഉണ്ടാക്കും, ദാറ്റ് ബ്ലോക്സ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് അറ്റാക്സ്. നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഷീൽഡ് ഉണ്ടാക്കി വയ്ക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് ടീംമേറ്റ്സൊക്കെ ഇഞ്ചേർഡ് ആയി കിടക്കുകയാണ്, അവരൊക്കെ റിവൈവ് ചെയ്യണമെന്നൊക്കെ വെച്ചാൽ അങ്ങനത്തെ ഒരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് റിവൈവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഷീൽഡിനുള്ളിലേക്ക് ആർക്കും വെടിയൊക്കെയാകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്കീമാണ് ഈ ഒരു ഡോം ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ടാക്ടിക്കൽ എബിലിറ്റി. അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് ബോംബാർഡ്മെൻ്റ് ആണ്. അതായത് അതിട്ടൊരു സ്ഥലത്തേക്ക് ഒരുപാട് ബോംബ് സ്ട്രൈക്സ് വരികയാണ്, അവിടെ വരും. അതേപോലത്തെ ആ ഒരു സ്ഥലങ്ങളിൽ അവരുടെ വിഷൻ ഒക്കെ ബ്ലറാക്കും മൊത്തത്തിൽ. അങ്ങനത്തെ ഒരു ടൈപ്പ് എബിലിറ്റിയാണ് ഈ ബോംബാർഡ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് എയർ സ്ട്രൈക്സ് വരും, എല്ലാവരുടെ വിഷൻസും എല്ലാം പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഇതിൻ്റെ എന്താ പറയുക ഈ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂൾ ഡൗൺ എന്ന് പറയുന്നത് 270 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അടുത്ത ലെജൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളിക്കാരുടെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഷീൽഡ് തന്നെയാണ്. അതായത് നമുക്ക് വല്ലവരും റിവൈവ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ വല്ലവരും ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, റിവൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഷീൽഡ് പോലെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക നമുക്ക് അവരെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവമാണ് ഇവരുടെ പാസീവ് എബിലിറ്റി. അതായത് ഇപ്പോൾ വേണ്ടത് ചെയ്യാൻ പറ്റും, നമ്മളെപ്പോൾ ഒരു റിവൈവ് ചെയ്യുമ്പോഴും ആ ഒരു റിവൈവ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ ഷീൽഡ് വരും. അത് പറയുന്നത് DOC ഹീൽ ഡ്രോണാണ്. അതായത് ഒരു ഡ്രോണ് ക്രിയേറ്റ് ചെയ്യും, ആ ഡ്രോൺ നമ്മുടെ ടീംമേറ്റ്സും നമ്മളൊക്കെ ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കും, അതാണ് ആ ഒരു ഡ്രോണ്. അടുത്തത് പറയുന്നത് ഒരു കെയർ പാക്കേജ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ആ ഒരു സംഭവമായിട്ട് നമുക്കൊരു കെയർ പാക്കേജ് ഫിറ്റ് ചെയ്യാൻ പറ്റും, ഒരു എയർ ഡ്രോപ്പ് പോലെ. ആ കെയർ പാക്കേജിനുള്ള ഒരുപാട് മെഡിക്കറ്റ്സ്, അങ്ങനത്തെ നമ്മുടെ എന്താ പറയുക, ഹൈ ടയർ ഡിഫെൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷീൽഡ്, അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. അതാണ് കെയർ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നെക്സ്റ്റ് ലെജൻഡ് എന്ന് പറയുന്നത് പാത്ത് ഫൈൻഡറാണ്. പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത് ഒരു സിപ്പ് ലൈനൊക്കെ മെയിനായിട്ട് വെച്ചിട്ടുള്ളൊരു
സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, സ്കാൻ എ സർവേ ബീക്കൺ ടു റിവീൽ ദ ലൊക്കേഷൻ ഓഫ് ദ നെക്സ്റ്റ് റിങ്. അതായത് നെക്സ്റ്റ് റിങ്ങിൻ്റെ ഒരു ലൊക്കേഷൻ അവർ നോക്കുകയാണ് ചെയ്യുക. ഞാനാണെങ്കിൽ വീഡിയോ വെച്ച് കാണിച്ചുതരാം. അപ്പം നമുക്ക് ഈ ഒരു പാസീവ് വെച്ചിട്ട് അടുത്ത റിങ് ഏത് ഭാഗത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അവിടേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതാണ് അതൊരു സപ്പോർട്ടായിട്ടുള്ളൊരു പ്രൂഫാണ് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഗ്രാബിളാണ് ടാക്ടിക്കൽ എബിലിറ്റി. അതായത് എന്താ, ലോഞ്ച് ഗ്രിപ്പിംഗ് ഹുക്ക് ടു ക്വിക്ലി സ്വിങ് അവേ. അതായത് നമുക്ക് വേറെ ഡിഫറെൻ്റ് ഭാഗത്തേക്ക് നമുക്കൊരു സിപ്പ് ലൈൻ വെച്ചിട്ട് നമുക്ക് മാറിപ്പോകാൻ പറ്റും. അതാണ് ആ ഒരു ഗ്രാബിൾ എന്ന് പറഞ്ഞ എബിലിറ്റി. അടുത്ത സിപ്പ് ലൈനാണ്, അതായത് ഒരു വലിയൊരു സിപ്പ് ലൈൻ ഉണ്ടാക്കും. ആ സിപ്പ് ലൈൻ വെച്ചാൽ നമുക്കും നമ്മുടെ ടീമേറ്റ്സിനും പോകാൻ പറ്റും. ഗ്രാബിൾ ടാക്ടിക്കൽ എബിലിറ്റി വെച്ചിട്ട് നമുക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ് എബിലിറ്റി വെച്ചിട്ട് നമുക്കും പോകാം, നമ്മുടെ ടീമേറ്റ്സിനും പോകാം. അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുക, ലെജൻഡ് എന്ന് പറയുന്നതാണ് റായത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് റായത്ത്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കി വെച്ചാൽ ഇൻ്റർ ഡൈമെൻഷണൽ സ്ക്രിമിഷറാണ് അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു അറ്റാക്ക് ഗ്രൂപ്പാണ്. പുള്ളിക്കാരുടെ പാസീവ് എന്ന് പറയുന്നത്, പാസീവ് ബെൽറ്റ് എന്ന് പറയുന്നത് വോയിസസ് ഫ്രം ദ വോയിഡാണ്. അതായത് ഏതെങ്കിലും ഒരു എനിമി നമ്മളെ എന്താ എനിമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാപ്പോ എന്തെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു വോയിസ് കിട്ടും. അതായത് നമ്മളെ പിന്നെ അവിടെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രാപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് വോയിസ് വോയിഡിന് എൻ്റെ അടുത്ത് ഇൻഡു ദ വോയിഡ്. അതാണ് പ്രാക്ടിക്കൽ എബിലിറ്റി. അതായത് നമുക്കൊരു വോയിഡിനുള്ളിൽ കയറിയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് ആ വോയിഡിനുള്ളിൽ കയറി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആർക്കും നമ്മൾ കാണാനും അതേപോലെ വെടിവെക്കാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വോയിഡിനുള്ളായിരിക്കും. അതാണ് ഇൻഡു ദ വോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് അൾട്ടിമേറ്റ് എബിലിറ്റി എന്ന് പറയുന്നത് ഡൈമെൻഷൻ. ഇപ്പം നമുക്ക് ഒരു രണ്ട് പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു സ്ഥലത്ത് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് വേറെ സ്ഥലത്ത് പോർട്ടൽ വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി രണ്ട് പോർട്ടലിലേക്ക് പോകാൻ പറ്റും. കൂട് പോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ പോർട്ടലിൻ്റെ ആ ഒരു പോർട്ടലിൻ്റെ ഒരു ഗുണം. അടുത്തതൊരു ഇന്ത്യയുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉള്ളത് ലെജൻഡാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട്. ബാംഗ്ലൂർ, അപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതൊന്നൊരു അറ്റാക്ക് ലെജൻഡ് തന്നെയാണ്. അതിൻ്റെ പാസീവ് എന്ന് പറയുന്നത് ഡബിൾ ടൈമാണ്. അതായത് നമുക്ക് വല്ല വെടി കൊള്ളുക വെച്ചാൽ അല്ലെങ്കിൽ വല്ല ഷോട്ട്സ് കിട്ടുക നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കൂടും. അതാണ് അതിൻ്റെ പാസീവ് എന്ന് പറയുന്നത്. അടുത്ത ടാക്ടിക്കൽ എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ടാക്ടിക്കൽ തന്നെയാണ്. അതായത് ഒരു സ്മോക്ക് ലോഞ്ച് ചെയ്യും. നമ്മുടെ എന്താ പറയുക, പബ്ജിയിൽ നമ്മൾ സ്മോക്ക് ഗ്രനേഡ് ഇടുന്ന പോലെ മൊത്തത്തിലൊരു സ്മോക്ക് ലോഞ്ച് ചെയ്യും. അത് വളരെ നല്ലൊരു പാസീവ് മൂവ് ആണ്, അത്യാവശ്യം യൂസ് ഉണ്ടാണ്. അടുത്ത് പറയുന്നത് റോളിംഗ് തണ്ടറാണ്. അതാണ് അവരുടെ അൾട്ടിമേറ്റ് എബിലിറ്റി. അതായത് കുറേ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കും ആ ഒരു ഏരിയയിൽ. അതേപോലെ ആ ഒരു എയർ സ്ട്രൈക്ക് നടന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർക്കൊക്കെ മെല്ലെ നീങ്ങാൻ പറ്റുള്ളൂ, ഫുള്ള് വിഷനൊക്കെ ബ്ലറാവും. അതൊക്കെയാണ് അവരുടെ ഒരു സംഭവം ഉണ്ടാകും. അതാണ് ഇങ്ങനെ എന്താ പറയുക, അൾട്ടിമേറ്റ് എബിലിറ്റി. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിറേജ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഒരു ലെജൻഡാണ് മിറേജ് എന്ന് പറയുന്നത്. മിറേജിൻ്റെ ഫസ്റ്റ് പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരാളെ റിവൈവ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഒരു ഇൻവിസിബിൾ ആയിരിക്കും. റിവൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളും റിവൈവ് ചെയ്യുന്ന ആളും ഇൻവിസിബിൾ ആയിരിക്കും. അതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, പാസീവ് എബിലിറ്റി. അടുത്തതെന്ന് പറയുമ്പോൾ സൈക്കൗട്ട് ആണ് രണ്ടാമത്തെ അതിൻ്റെ ടാക്ടിക്കൽ എബിലിറ്റി. അതായത് നമ്മൾ സൈക്കൗട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോണാണ് നടന്നു പോകുക അല്ലെങ്കിൽ നമ്മുടെ ഡീക്കോളെ നടന്നു പോകുക. അതാണ് അതിൻ്റെ ഫസ്റ്റ് എബിലിറ്റി. പിന്നെ ലാസ്റ്റ് എബിലിറ്റി ആണ് ഏറ്റവും അടിപൊളിയതാണ്, ലൈഫ് ഓഫ് ദ പാർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം ഒരു അഞ്ച് ഡീകോയ്സ് അങ്ങോട്ട് പോകും നമ്മുടെ. അതായത് നമ്മളൊരു ഫൈനൽ സോണിലൊക്കെ എത്തി നമ്മളൊരാളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു, ആ സമയത്ത് ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒപ്പൊണ്ട്സ് നമ്മളെ തീരെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അഞ്ച് ഡീകോയ്സ് ഒരുമിച്ച് പോകും. അപ്പോൾ ഏത് ലൊക്കേഷൻ നമ്മൾ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവാണ് ഈ ലൈഫ് ഓഫ് ദ പാർട്ടി. അടിപൊളി ഒരു ഒരു ലെജൻഡാണ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ലെജൻഡ് അടുത്ത ലെജൻഡ് എന്ന് പറയുന്നത് ഒക്ടെയിനാണ്. അപ്പോൾ ഒക്ടെയിൻ്റെ എന്താ പറയുക, പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ നടക്കുക, വെറുതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഹെൽത്ത് കുറച്ച് കുറച്ച് വെച്ച് റീഗെയിൻ ആവും ഓട്ടോമാറ്റിക്കലി തന്നെ. അതാണ് അതിൻ്റെ പാസീവ് എബിലിറ്റി പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റിം എന്ന് പറയുന്ന എബിലിറ്റിയാണ്. അതായത് നമ്മുടെ ഹെൽത്ത് ലേശം കുറയ്ക്കും, പക്ഷേ ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ് സ്പീഡ് ഭയങ്കര സ്പീഡാക്കും. അതായത് നല്ല ഭയങ്കര സ്പീഡിൽ റൺ ചെയ്യുന്ന പോലെയൊക്കെ നമ്മുടെ ഹെൽത്ത് ലേശം കുറച്ചിട്ട്. അതാണ് രണ്ടാമത്തെ ടാക്ടിക്കൽ എബിലിറ്റി പറഞ്ഞത്.
ലാസ്റ്റ് പറഞ്ഞ ഒരു ജമ്പ് പാഡ് ഇടും. ആ ഒരു ജമ്പ് പാഡുമ്പോൾ നമുക്ക് ജമ്പ് ചെയ്യാൻ ഭയങ്കര ഡിസ്റ്റൻസിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എബിലിറ്റി. ജമ്പ് പാഡൊക്കെ നല്ല കൂടുതൽ അബിലിറ്റിയാണ്. നമുക്ക് ജമ്പ് ചെയ്തൊന്നും ആൾക്കാരെ വേടിയിക്കാൻ കിട്ടും, പക്ഷെ അത് കുറച്ച് പ്രൊവൈഡ് ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനൊരു ഇതാണ് ജമ്പ് പാഡ്. അതുപോലെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ട്രാപ്പായി നിൽക്കുകയാണെങ്കിൽ വേറെ ലൊക്കേഷനിലേക്ക് ചാടാനൊക്കെ എളുപ്പമാണ് ജമ്പ് പാഡ് വെച്ചിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കൗസ്റ്റിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ അൺലോക്ക് ആയിട്ട് എടുക്കുക വരെ. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ട്രാപ്പറാണ്. അതായത് അങ്ങനത്തെ ഒരു നോക്സ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു സംഭവം പുള്ളിക്കാരൻ അതിൻ്റെ ഗ്രനേഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവത്തിലായിട്ട് അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് ഗ്രനേഡ്സൊക്കെ ഒരു ഗ്യാസ് ഗ്രനേഡ്സൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് കൗസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഇത് പറയുന്നത് ഇങ്ങനത്തെ ആ ഒരു ഗ്യാസ് അവിടെ കടന്നിറക്കുമ്പോൾ അതിൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ മറ്റേ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ആൾക്കാരൊക്കെ ഈ ഒരു ഗ്യാസ് ഏതുണ്ട് അയാളുടെ സാധാരണ പാസീവ് എബിലിറ്റി എന്ന് പറയുന്നത്. ടാക്ടിക്കിൻ്റെ എബിലിറ്റി വന്നിട്ട് അയാൾക്ക് എന്താ പറയുക ഒരു ട്രാപ്പ് നോസ് ഗ്യാസ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ട്രാപ്പിൻ്റെ അടുത്തേക്ക് വരുന്ന മറ്റേ എനിമീസിന് ഓട്ടോമാറ്റിക്കലി അവരുടെ അവരെ സ്ലോ ചെയ്യുകയും അവരുടെ ഡാമേജസ് ഒക്കെ ഓവർ ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ആ ഒരു ടാക്ടിക്കൽ എബിലിറ്റി. അൾട്ടിമേറ്റ് എബിലിറ്റി എന്ന് പറയുന്നത് അയാളൊരു ഗ്രനേഡ് എറിയാണ് ചെയ്യുക ഒരു അത്യാവശ്യം ലാർജർ ഏരിയയിലേക്ക്. ഇതേപോലെ ഫുള്ള് നോസ് ഗ്യാസ് ഇങ്ങനെ ഫുള്ള് വരും. അവരുടെ ഉള്ള എനിമീസിൻ്റെ ഒക്കെ ഡാമേജ് കുറയും, ഡാമേജ് ആവുകയും ചെയ്യും, അവരുടെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യും. അതാണ് ഇയാളുടെ അൾട്ടിമേറ്റ് എബിലിറ്റി. അപ്പോൾ ലാസ്റ്റ് ആളെന്ന് പറയുന്നത് ഫെയ്ഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഫെയ്ഡിൻ്റെ ക്യാരക്ടർ നമുക്ക് നോക്കാം. അപ്പോൾ ഫെയ്ഡിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ലിപ്പ് സ്ട്രീം എന്നാണ് പാസീവ് എബിലിറ്റി. സ്ലിപ്പ് സ്ട്രീം വന്നിട്ട് നമുക്ക് എന്താ പറയുക സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് ബൂസ്റ്റ് കിട്ടുമെന്നാണ് സ്ലിപ്പ് സ്ട്രീം എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഷ് ബാക്കാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു കുറേ ഒരു ടീമിൻ്റെ മുമ്പിലേക്ക് എത്തി നമുക്ക് നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉണ്ടായൊരു കുറച്ച് മുമ്പ് ഉണ്ടായൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ ബാക്ക്വേർഡ് അതായത് ഫ്ലാഷ് ബാക്കായിട്ട് പോകും. നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഫ്ലാഷ് ബാക്ക്. ലാസ്റ്റ് ഫേസ് ചേംബർ എന്ന് പറയുന്നൊരു അൾട്ടിമേറ്റ് എബിലിറ്റിയാണ്. അതായത് ഈ എനിമീസൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ഒരു വോയിഡിനുള്ളിലേക്കാക്കാൻ പറ്റും. അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റും, ഒരു വോയിഡിനുള്ളാവും കുറച്ച് സെക്കൻഡ്. അതാണ് ആ ഒരു എബിലിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അവരെ പുറത്തുനിന്ന് വേടിക്കാൻ പറ്റും, അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് ഒരു വോയിഡിനുള്ളിലേക്കാക്കുക അവരെ. അപ്പോൾ അതാണ് ഫെയ്ഡിൻ്റെ എബിലിറ്റീസ്. അപ്പോൾ ഇതാണ് മറ്റേ എപ്പെക്സ്റ്റൻസിൻ്റെ ഓരോ ലെജൻസിൻ്റെയും എബിലിറ്റീസ് വരുള്ളത്. അപ്പോൾ ഇനി എപ്പെക്സ് ലെജൻസിൻ്റെ സെൻസിറ്റിവിറ്റി അങ്ങനത്തെ ഓരോ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.